Hi, ellavarkkum Aviyal Vlogz like swagatham. Nammal innu undakkan povunnathu cabbage manchurian aanu. Adu engane undakkunnathu namukku nokkam. Aadyam namukku oru cabbage aanu vendathu. Oru medium size cabbage aanu adu. Adu nannayittu chop cheythu eduthittunde. Namukku ini uppu add cheythu adu nannayittu onnu mix cheyyam. അതിനുശേഷം ഈ മിക്സർ 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. 15 മിനിറ്റിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ടാവും. നമുക്ക് ആ വെള്ളം പിഴിഞ്ഞ് എടുത്തിട്ട് അത് സെപ്പറേറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ബോൾസ് ഉണ്ടാക്കുമ്പോൾ ശരിക്കും ബോളായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആ വെള്ളം ചപ്പാത്തി കുഴയ്ക്കാനോ എന്തെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാബേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒനിയൻ ചോപ്പ് ചെയ്തത്, ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല ഹാഫ് ടീസ്പൂൺ, ചില്ലി പൗഡർ ഹാഫ് ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം വേണം. പിന്നെ നമുക്ക് കോൺഫ്ലവർ, മൈദ, അരിപ്പൊടി, അതിൻ്റെ ഒരു മിക്സും വേണം. ഇനി ഇതെല്ലാം നമ്മൾ ആ ക്യാബേജിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. അരിപ്പൊടി നമ്മൾ ചേർക്കുമ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ അത് ചേർക്കരുത്. നോർമൽ അരിപ്പൊടി, വീട്ടിൽ നമ്മൾ പൊടിക്കണ പൊടിയില്ല അരിപ്പൊടി, തരി കുറവുള്ളത്, അത് ആഡ് ചെയ്യണം. ഇനി നമ്മളിത് കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് കോൺഫ്ലവർ കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്യണം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, നമ്മൾ ക്യാബേജിൽ ഫസ്റ്റ് ഇട്ട ഉപ്പാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഉപ്പ് ഓൾറെഡി അതിൽ കുറച്ചുണ്ടാവും. അപ്പോൾ നമ്മളത് നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പിടുക. ആദ്യം സ്പൂൺ വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് പിന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മളതൊരു ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. നമ്മൾ ഉരുളേക്കുമ്പോൾ കൈയിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ അടിയിൽ എണ്ണ തേച്ചാൽ മതി. ഇനി നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും മീഡിയം ചൂടിൽ വേണം അത് ചെയ്യാൻ. അല്ലെങ്കിൽ പുറം ഭാഗം നല്ല ബ്രൗൺ ആയിട്ടിരിക്കും, ഉള്ള് വെന്തിട്ടുണ്ടാവില്ല. നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാ ബോൾസും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിനി മഞ്ചൂരിയനിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാം. അതിനായി നമുക്ക് വേണ്ടത് ഒനിയൻ ഒന്ന് ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുക്കുക, പിന്നെ ഒരു ഇഞ്ച് ജിഞ്ചർ എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർലിക്ക് 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറുതായിട്ട് അരിയുക. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഒനിയൻ ആണ്. അതിൻ്റെ വൈറ്റ് പോർഷനും വേണം, ഗ്രീൻ പോർഷനും വേണം. രണ്ട് സ്പ്രിംഗ് ഒനിയൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് സ്പ്രിംഗ് ഒനിയൻ. അതിൻ്റെ ഈ കാണുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. പിന്നെ ഉള്ളിയുടെ ഭാഗം നമ്മൾ വൈറ്റ് പോർഷൻ എന്ന് പറയുന്നത് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ പോർഷനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. അത് 1 എണ്ണം ക്യൂബ് സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി 2 എണ്ണം വേണം. നമുക്ക് 3 സോസുകൾ വേണം, ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസ്, സോയാ സോസ്. പിന്നെ വേണ്ടത് കോൺസ്റ്റാർച്ച് ആണ്. 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളമായിട്ട് മിക്സ് ചെയ്തതാണ്. ഇത് ഗ്രേവിക്ക് കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിനെഗർ വേണം 1 ടീസ്പൂൺ. ഇനി നമുക്ക് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് അത് ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്യുകയാണ്. വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എപ്പോഴും തീ മീഡിയത്തിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കുകയാണ്. നമ്മൾ ചൈനീസ് ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ പൊതുവെ വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്ക് ചെയ്യില്ല. അത് ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് ഉണ്ടാവുക ചൈനീസ് ഡിഷുകളിൽ. അതുകൊണ്ട് വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്ക് ചെയ്യരുത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയതിന് ശേഷം നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ സോസുകളൊക്കെ ആഡ് ചെയ്യാണ്. ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ, സോയാ സോസ് 1/2 ടീസ്പൂൺ, റെഡ് ചില്ലി സോസ് 1/2 ടീസ്പൂൺ. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ സോസുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പിടുക. കാരണം സോസുകളിലൊക്കെ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പിട്ട് അത് ഓവറായിട്ട് നിൽക്കും. അതുകൊണ്ട് സോസുകളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി.
നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ടീസ്പൂൺ വിനെഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് കോൺ സ്റ്റാർച്ച് ചേർക്കാം ഇതിലേക്ക്. ഇത് ഗ്രേവി കുറച്ചൊന്ന് തിക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. ഞാനിത് ഒരു കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുക. സോയാ സോസിലെല്ലാം ഉപ്പുണ്ട്, അപ്പം നമ്മളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വെജ് ബോൾസ് എല്ലാം നമുക്ക് ഇതിലിടാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലിയും സ്പ്രിംഗ് ഒനിയനും അതിൻ്റെ മേലിട്ടിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.